அப்படி கேக்கல எப்படி திரும்பி எனக்கு புரியுது எனக்கு எந்த இடத்துல ஆக்சுவலாக கொஸ்டின் வேற அந்த ஆன்சர் வேற மாதிரி அது அது அப்படி அதனால அது எப்படி அது ரீக்ரியேட் பண்ணுறது தெரியல மேபி இப்போ அது ராங் ஆகிடும் இப்போ நம்ம அப்படி நினைச்சி பேசினா வேற மாதிரி ஆகிடும் இல்லை எனக்கு இல்லை எல்லாருக்கும் இருக்கணும் இட்ஸ் லைக் இப்போ நீங்கள் இவ்வளோ இவ்வளோ பேர் இருந்தால் நீங்கள் ரெண்டு பேர் மட்டும்தான் கேள்வி கேட்டுருக்கீங்க இல்லை ஒரு ரெண்டு ஒரு கான்ஃபிடென்ட்டாக இருக்குல்ல அது எல்லாருக்கும் இருக்கணும் அது நான் எனக்கு எனக்கு மட்டும் இல்லை எல்லாருக்கும் அது செல்ஃப் கான்ஃபிடென்ட் உங்களுக்கு எப்படி இருக்கு அதே இருக்கணும் அது இருக்கணும் நம்மளை பிலீவ் பண்ணணும் இல்லை நம்ம ஜஸ்ட் டு பிலீவ் നമ്മളെക്കാളും കൂടുതൽ മലയാള സിനിമകൾ കാണുന്ന ഒരു ആളാണ് എല്ലാ സിനിമകളും കണ്ടിട്ട് എന്നോട് ചോദിക്കും സിനിമ അത് വേറെ ഏത് റിലീസ് ഓട്ടിട്ടില്ല സോ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി മൂവി പ്ലാനിലിരിക്കുക എനിക്ക് നടത്ത ഒരു വർഷം നിങ്ങൾ ഇതുവരെ കാണാത്ത പ്രഭുദേവയായിരിക്കും ഇനി കാണാൻ പോകുന്നത് പേട്ടറാപ്പിലല്ല പേട്ടറാപ്പിൽ പഴയ പ്രഭുദേവ തന്നെയാണ് വരുന്നത് വേറൊരു മോഡലാണെന്നുള്ളത് പക്ഷെ അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന ഫാമിലി മൂവീസ് കുറച്ച് ഡിഫറെൻറ്റ് സബ്ജക്ട്സൊക്കെ സെർച്ചിലിരിക്കും அந்த லவ்வரை நான் எடுத்து போயிடுவேன் சார் പരിപാടിയാണ് വരുന്നത് അപ്പം നമ്മൾ മലയാളത്തിൽ ഒരു സബ്ജക്റ്റോട് അദ്ദേഹം വന്നത് അപ്പം ഈ മലയാളത്തിൽ ഈ സബ്ജക്റ്റ് ചെയ്താൽ നമ്മൾ അതുപോലത്തെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ആക്ടർ നമുക്ക് നിങ്ങൾ ഒരു ആക്ടർ നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം അത് എന്നെ പോലത്തെ ഒരു പുതിയ ഡയറക്ടർക്ക് ഭയങ്കര ടഫായിട്ട് വരും മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിച്ചു നമുക്ക്
പുള്ളി തന്നെയാണ്, ഞാനല്ലോ പുള്ളി കേട്ടിട്ട് ചോദിച്ചു തമിഴിൽ ട്രൈ ചെയ്തുകൂടെ എന്ന് വെച്ചു. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് ഒന്ന് റീവർക്ക് ചെയ്തപ്പോഴാണ് അത് ഫുള്ള് ഇദ്ദേഹത്തിന്റെ ഹെഡ് ടു ട്രോ ആണ് സിനിമ. അത് ആ സിനിമ കാണുമ്പോൾ നിൽക്കുന്നത് കാരണം ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾക്കില്ലാതെ പേട്ടറോപ്പ് ചെയ്യാൻ പറ്റില്ല വേറൊരാൾക്കും, അത്രയും അങ്ങനെ ഒരു മോഡാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മേക്കിംഗ് ടൈം എനിക്കൊന്ന്, ഞാനൊരു ആക്ഷന്റെ ഡയറക്ടർ മാത്രമല്ല, ഈ നോ മാസ്റ്റർ അത്രയും അദ്ദേഹത്തെ പോലത്തെ അത്രയും വലിയ ടെക്നീഷ്യൻ വെച്ചിട്ട് എനിക്ക് ഒരു ജോലി ഇല്ലെന്ന് തന്നെ പറയാറുണ്ട്. കാരണം സ്ക്രിപ്റ്റിൽ അത്രയും പ്രിപ്പയർഡ് ആയിട്ട് സെറ്റിൽ വരുത്തുള്ളൂ. പിന്നെ ഡാൻസ് ഉള്ള ദിവസം പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കും സെറ്റ്. പിൻ ഡ്രോപ്പ് ഇരിക്കുന്ന ആളല്ല, ഈ സമയത്തൊക്കെ ഫണ്ണും കോമഡിയൊക്കെ വരും. അന്നത്തെ ദിവസം നമ്മുടെ ക്യാമറമാനൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നതാണ് ഇങ്ങനെ, കാരണം അന്നത്തെ ദിവസം വേറൊരു മൂഡിലാണ് മാസ്റ്റർ വരുന്നത്. എനിക്കൊന്ന് ഞാൻ എന്നോട് മാത്രമേ അന്നത്തെ ദിവസം സംസാരിക്കുകയുള്ളൂ, കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അന്നത്തെ ദിവസം. അത് അദ്ദേഹം അല്ല കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വേറെ ആളുകളാണ്. You are watching me on metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.